കൗണ്ടറെ ആ ആ എന്താ കറുപ്പുസ്വാമി, കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? സ്ത്രീധനത്തിന്റെ കാര്യമൊന്നു ഓർത്ത് താൻ കൂടുതൽ വിഷമിക്കണ്ട. അങ്ങേരൊരു വാദ്യാരാ, അതിനനുസരിച്ചുള്ള നമുക്ക് ചുമ്മാ നടത്തിയാലൊന്നും പോരാ, നല്ല ഗംഭീരമായിട്ട് നടത്തണം. ഒരു കണക്കിന് ഗിരി പറയുന്നതും ശരിയാ. അല്ല, എന്തിനെ പറ്റി സംസാരിക്കുന്നത്? സ്ത്രീധനത്തെ പറ്റി പറഞ്ഞ. ഓ, എന്റെ അമ്മയച്ചന് കല്യാണം നടത്തല് മാത്രമല്ല സ്ത്രീധനത്തിന്റെ പരിപാടി ഉണ്ടല്ലേ. നന്നായിട്ടുണ്ട്. കാർണോമാർ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്തിനാണ് അതിനിടയ്ക്ക് കയറുന്നേ? ഒന്നുമില്ല വിട്ടുകള. കറുപ്പുസ്വാമി, ജോഡി അരിക്കുന്ന കാളകളിൽ നിന്ന് ഒരു കാള ചത്തുപോയി കഴിഞ്ഞാ വേറൊരു കാളെ അതിന്റെ കൂടെ ജോഡി ചേർക്കൽ നടക്കോ? അത് നടക്കില്ല എന്നൊന്നുമില്ല. എന്നിട്ട് ഉഴാൻ വിട്ടു കഴിഞ്ഞാ കാലൊടിഞ്ഞു കിടക്കും, മൂക്ക് കയറി നന്നായിട്ട് വലിച്ചു കെട്ടി തനിച്ചു തനിച്ച് നിർത്തണം. കറക്റ്റാ പറഞ്ഞത്. ഓ, നിങ്ങളൊരു അധ്യാപകനെന്ന് ഞാൻ കേട്ടു. അതെ സാറേ, ഞാൻ പ്രായത്തിൽ നിങ്ങളെക്കാളൊക്കെ ചെറുതാ. എന്നാലും ഏതോ ഒരു കഥാപുസ്തകത്തില് ഗാന്ധർവ വിവാഹം വായിച്ചിരുന്നു. ഈ ഗാന്ധർവ വിവാഹത്തിന് ഒരാളുടെ സമ്മതം ആവശ്യമില്ല, സ്ത്രീയും പുരുഷനും സമ്മതിച്ചാൽ മതി, അവർക്ക് ജീവിതം തുടങ്ങാം. ഇപ്പൊ അതുപോലെയൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ, നമ്മുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താന്നറിയോ? എല്ലാരും ഇതിന് അവിഹിതം എന്നാ പറയാ. എത്ര നാണം കെട്ട നാട്ടുകാരാണല്ലേ. നിന്റെ കഥ കേൾക്കാനായിട്ടൊന്നും അല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നീ നിന്റെ ജോലി എന്താന്ന് വെച്ചാ ചെയ്തിട്ട് അവിടെ ഒരുത്തൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നില്ലേ, അവനെ കൂട്ടിക്കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. അതെ സാറേ, നിങ്ങൾ പറ. അല്ല, അത് പിന്നെ അങ്ങേരെന്ത് പറയാനാ? ശങ്കരൻ മര്യാദക്കാരനായിരുന്നെങ്കി എന്നേ ഇവളെ ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ. അവന് ജോലിയുമില്ല കൂലിയുമില്ല, കുടിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കും. അവനിവിളെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും ഒരു പെണ്ണിന്റെ അച്ഛനാ, ഒരു പെങ്കൊച്ചിനെ ആരുടെ കൈ പിടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എത്ര കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്, അവരൊക്കെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ. ഇവനൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വന്ന എന്റെ തലവിധി. അങ്ങോട്ട് കൊടുക്കുമോളെ. എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം കണ്ണീര് മാത്രമായിരുന്നു. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഗിരീഷ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു തവണ നമുക്ക് തെറ്റുപറ്റി പോയതാ, ഇനിയും അതുപോലൊരു തെറ്റ് ചെയ്യാൻ നിൽക്കണോ? ഓ, എന്നെ ഉപദേശിക്കാനും മാത്രം താനും വളർന്നുവല്ലേ. തന്റെ മോക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചാൻ ഉടമ്പരെ വന്നില്ലേ. അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ ചെരുപ്പൂരി ഞാൻ എന്റെ മുഖത്ത് തന്നെ അടിക്കണം. എടാ ഗിരീഷേ, എന്റെ മാനത്തിന് വില പറയാൻ വേണ്ടി ഇത്രയും നാൾ നീ കാത്തിരിക്കുകയായിരുന്നല്ലേ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. ഇത് കന്നുകാലി കച്ചവടമൊന്നും അല്ല, തോന്നിയ ദിവസം പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ, അവളുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനു പറ്റിയ നല്ല തീരുമാനമെടുക്കും. പ്രായപൂർത്തിയ ഒരു പെൺകുട്ടിയെ കുടുംബത്തിലെ ഒരു ഭാരം ഒഴിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും വീട്ടിൽ നിർബന്ധിച്ചങ്ങ് കെട്ടിച്ചയക്കും. ആ പെൺകുട്ടി കുടുംബത്തെ നാണം കെടുത്താതിരിക്കാൻ ജീവിതം മുഴുവൻ അവിടെ കരഞ്ഞു തീർക്കും. അവിടെ നടക്കുന്നത് ഒരു കുടുംബമല്ല, ശരിക്ക് കൊലപാതകമാണ്. അതെന്തായാലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കൗണ്ടറേ, എനിക്കത് കിട്ടുന്നത് തന്നെയാണ്. ഇവരുള്ളവരുത്തിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ തന്നെ കരിവാരി തേച്ചതുപോലെ ആയി. കൗണ്ടർ പറഞ്ഞൊക്കെ വിട്ടുകളാ. അല്ല, നമ്മുടെ ലക്ഷ്മിക്ക് ശങ്കർ നല്ല ചേർച്ചയായിരിക്കില്ലേ? ചേർച്ച കുറവൊന്നുമില്ല. എന്റെ മോളെ അവൻ നന്നായിട്ട് നോക്കുമെന്ന്. അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നില്ലേ, നിങ്ങളുടെ മോളെ പൊന്നുപോലെ നോക്കും. ശരിക്കും ആലോചിച്ച് നോക്ക്, അവനെ നിങ്ങൾ വിശ്വസിക്കും. ഒന്ന് സമ്മതിക്കണ്ട കേട്ടോ. എത്രയെന്ന് വെച്ചാ നിന്നോട് പറയാ, ചെയ്യുന്ന കാര്യം മര്യാദക്ക് ചെയ്യണ്ടേ. ഗിരീഷ് ഒരു നല്ല ചേർക്കനാണെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. നാലു പേരുടെ മുമ്പിൽ വെച്ച് എന്റെ വില കളഞ്ഞില്ലേ അവൻ. അവനെ എന്റെ മരുമോനാക്കാന്ന് മനസ്സിൽ കണക്കൂട്ടിയില്ലേ,
അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എത്ര പേർക്ക് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഭിമാനമാണ് എന്റെ ജീവൻ എന്ന് വിചാരിച്ചോണ്ടിരുന്നവനാ ഞാൻ. ആ എന്നെ അവൻ നാണം കെടുത്തിയത്. നിന്റെ അനിയനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി. ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. കൊണ്ടുപോടി. നിങ്ങൾ കടയ്ക്ക് വരുമെന്ന് വിചാരിച്ച് കൊറേ നേരം കാത്തുനിന്നു, പക്ഷെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ മോനെ കാര്യം? നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞ മോഷണ കഥയിൽ എത്ര പേർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് എന്തോ എനിക്കൊരു സുഖമില്ല മോനെ, അതിന്റെ ബാക്കി ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്നെന്ന്. എന്റെ അച്ഛനപ്പോ വഴക്ക് പറഞ്ഞ കാരണം കൊണ്ടല്ലേ. ഇതെല്ലാം ആ ശങ്കരേട്ടൻ കടയിലേക്ക് ആ ബെഞ്ച് വെച്ചതിന് ശേഷമാ. അതവിടെ കൊണ്ടുവച്ചതിന് ശേഷം എല്ലാവരും വട്ടം കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എപ്പോഴും. ആ ബെഞ്ചിന് ഒരാള് പെണ്ണുമ്പിള്ള എന്ന് വിളിക്കുന്നു, ആ പെണ്ണുമ്പിള്ളയാണ് മെഷീനെന്നും പറയുന്ന കേട്ടു. ഇതൊക്കെ ആ ശങ്കറിന്റെ പരിപാടിയാന്നാ തോന്നുന്നേ. നീ പോവാൻ നോക്ക്. ഇൻസ്പെക്ടർ സെൽവരാജൻ സാറല്ലേ? കൗണ്ടറേ, ആ എന്തിനാ നിസാര കാര്യത്തിന് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നോക്കിയേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും അതിനേക്കാളും ഭംഗിയാവുന്നു. എന്റെ സ്നേഹിതന് ഒരാളുണ്ട്, എത്ര അപാര കലാകാരനെന്നറിയോ. സ്റ്റേജിലുള്ളവരൊക്കെ അതിശയിച്ച് വിറയ്ക്കും. ദേ വന്നോണ്ടിരിക്കുക ചെല്ലേ, എല്ലാം ശരിയായിക്കോളും.